മറ്റൊരു കാര്യം പറയാൻ ഉറുതിയില്ല. ഈ സിനിമയ്ക്ക് എത്തുന്ന നേരത്തെ വിനോദ് ചോദിച്ച പോലെ എന്താണ് പ്രതിഫലം മറ്റേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഹിന്ദി സിനിമ എന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തികം ലഭിച്ചിട്ടില്ല. മറിച്ച് LIC എന്ന് പറയുന്ന ഏജൻ്റാണ് ഞാൻ ഒരു 50 കൊല്ലമായിട്ട് 52 കൊല്ലമായിട്ട് ജീവിച്ചു പോകുന്നത് ഞാൻ 3 അക്ഷരം കൊണ്ടാണ്. ഇന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം കിട്ടിയത് 15 രൂപയാണ്. പിന്നെ ഒന്നും കണക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോരുക എന്നല്ലാതെ വേറൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ വിനോദ് പറഞ്ഞല്ലോ ഞാൻ അല്ലെങ്കിൽ വേറൊരാളെ വേഷം ചെയ്യും. അത് കാരണം ഒന്നും കണക്ക് പറയാറില്ല. ഇന്ന് ഇപ്പോഴും അതുപോലെ തന്നെ പോകുന്നു. ഈ പറഞ്ഞ കണക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ജഗതിയോട് പറയുകയാണെങ്കിൽ ജഗതിയുടെ തൂക്കത്തിനേക്കാൾ കൂടുതൽ ചെക്ക് ജഗതിയുടെ ഇരിപ്പുണ്ട്. കാരണം അമ്പിളിയുടെ ശ്രീകുമാറിൻ്റെ കയ്യിൽ കാരണം എല്ലാം വണ്ടി ചെക്കായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളി ആരോടും വഴക്കിട്ടിട്ടില്ല. ഒരു കേസിലും പോയിട്ടില്ല. ഒത്തിരി അവരെയൊക്കെ പറ്റിക്കാൻ പിന്നെ എന്നെ പറ്റിക്കാൻ പ്രയാസം വളരെ കുറവായിരിക്കും. എന്നെയും കുറച്ച് പേര് ഒരുപാട് പ്രാവശ്യം ഒരു 10-13 ദിവസമൊക്കെ വർക്ക് ചെയ്യപ്പെടാതിനൊക്കെ ഒന്നും കിട്ടാതെ തിരിച്ചു പോകുന്നിട്ടുണ്ട്. വണ്ടി കൂലി പോലും കിട്ടാതെ തിരിച്ചു പോകുന്ന ഒത്തിരിയുണ്ട്. ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ അതിനെല്ലാം കടുമ്പെടുത്തൊന്നും പിടിക്കാറില്ല. ഒരു പടം ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ രംഗത്തും അല്ലാത്ത രംഗത്തും ഒക്കെ. അക്കാര്യത്തിലൊക്കെ വലിയ സന്തോഷം തോന്നുന്നത് മുരളി മൂവീസിലെ മാധവൻ നായരെന്ന് പറഞ്ഞ ആളൊക്കെ, അത് മഞ്ഞലാസിൻ്റെ എം ഒ ജോസഫ് സാറ്, ഇതൊക്കെ പരമ ഈ പറഞ്ഞ കണക്ക് ശ്രേഷ്ഠന്മാരാണെന്ന് പറയുന്ന വൃത്തിയില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റൊക്കെ നമ്മൾ എന്നാണോ തീരുന്നത് അതിന് മുമ്പേ കൊണ്ടുവന്നു സെറ്റിൽ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എന്താ പിന്നെ അപ്പൻ സാറിനെക്കാളും പുറകിൽ വന്ന ആളാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് പെർ ഡേക്ക് 3 ലക്ഷം രൂപയാണ്. അവർക്കൊക്കെ ഒരു ഫിക്സഡ് ശമ്പളം കൊടുക്കാൻ പിന്നെ എന്തുകൊണ്ട്? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ആ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ചില ഇൻഷുറൻസിൻ്റെയൊക്കെ ചില ഈ അടുത്ത കാലത്ത് നിന്ന് ചില പടങ്ങളിലൊക്കെ വിശ്വോത്തരങ്ങളായിട്ടുള്ള അഭിനയമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാർഗെയിൻ ചെയ്യാനോ ഒന്നും പറ്റത്തുള്ളൂ. ഇപ്പോൾ തിലകൻ ചേട്ടൻ ഇന്നത് തന്നാലേ ഞാൻ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ അവരത് കൊടുക്കാൻ തയ്യാറാകും. കാരണം അദ്ദേഹത്തെ തന്നെ വേണോ എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. നമ്മളൊരു നെസസിറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിനകത്ത് മാറ്റാൻ പറ്റാത്ത ഒരാളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നത് കിട്ടിയേ പറ്റുള്ളൂ. ഇപ്പോൾ ജോജു ജോർജ് എൻ്റെ കൂടെ പുള്ളിപ്പുലിയുള്ള ആട്ടിൻകുട്ടിക്കകത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും പുള്ളിയനകത്ത് ഈ 2-3 ബ്രദേഴ്സായിട്ട് അഭിനയിക്കുന്ന കൂട്ടത്തിൽ ജാക്കോച്ചൻ്റെ ആളായിട്ട് വന്നതാണ്. ഇന്നിപ്പം ജോജു ജോർജിൻ്റെ തലയിലെടുത്ത് തന്നെ മാറിപ്പോയതുപോലെ തന്നെ വലിയൊരാളായി മാറി. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ കണക്ക് പറയാനും അതുപോലെ തന്നെ ഇന്നത് കിട്ടിയില്ല അഭിനയിക്കത്തില്ലെന്ന് പറയാനുള്ള തൻ്റെ ഉള്ളതുകൊണ്ടാണ്. ജോസഫ് എന്ന പടമൊക്കെ ഗംഭീരമായിരുന്നു. ചുരുക്കമാണ് അത് ജോജി ജോർജിന് ഇങ്ങനെ വിരലുണ്ടാവുന്ന ഒരു കൂട്ടത്തിൽ ഒരാളാണ്. അല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ പൊറിഞ്ചു മറിയൻ ജോസ് എന്നൊക്കെ പുറത്തെടുത്തിനൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് അവര് ആ തരത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു പോയതാണ്. ഇന്നിപ്പോ പൈസ ഇല്ലാത്ത ഒരാൾക്ക് പോലും ജോജി ജോർജിനെ അടുപ്പിക്കാൻ ഒക്കത്തില്ല. തീർച്ചയായിട്ടും വലിയ എമൗണ്ട് കൊടുത്താൽ മാത്രമേ പറ്റൂ. പാവപ്പെട്ട ഒരു നടനോട് ഇരിക്കുക അഭിനയം മാത്രം മതി പറഞ്ഞല്ലേ. അങ്ങനെയും മുതലാക്കുന്ന ആൾക്കാരുണ്ടോ സിനിമയിൽ? അല്ലേ, അല്ല അങ്ങനെ മുതലാക്കുന്നല്ലെങ്കിലും ചിലപ്പോൾ അവരുടെ സാഹചര്യത്തിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും തരാത്ത എന്ന് എത്രയോ പേര് വന്നിട്ട് പകുതിയാക്കി നിർത്തി പോകുന്നവരുണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു എക്കണോമിക്സിനകത്തുണ്ട്. ഒരു 1.5 കോടി ചെലവാക്കിയിട്ട് പടം നിന്നുപോയ ഒരാളിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയും ബാക്കിയോട് ഉണ്ടാക്കി അത് തീർക്കണ്ടേന്ന് ചോദിച്ചോ പറഞ്ഞത് ഇത്രയല്ലേ പോയുള്ളൂ ഇനി പോകത്തില്ലല്ലോ. അത് എന്ത് എക്കണോമിക്സാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം 1.5 കോടിയോളം മുടക്കിയിട്ട് ആ പൈസ മുഴുവൻ പോയിക്കോട്ടെ ഇനി ചിലവാക്കുന്നത് പോകാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞത് അത് ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ അത് ഓടുകയില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും അത് ഓടത്തില്ല എന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പക്ഷേ അത് ഏത് എക്കണോമിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞു പോകുന്നു മാത്രം. ഇത് തന്നെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ആ വസ്തുത്ത് അതിൽ നിന്ന് വാങ്ങിച്ച വീടും സ്വരയുള്ളത് ഞാനായിട്ടൊന്നും ഏൺ ചെയ്തതായിട്ട് എനിക്ക് പറയാൻ പറ്റൂല. പിന്നെ കഴിഞ്ഞു പോകാനുള്ള സംഗതികളൊക്കെ LIC തരുന്നു. അങ്ങനെ അതുകൊണ്ട് ഏജന്റാണ് ഞാൻ ചെയർമാൻസ് ക്ലബ് മെമ്പറായിരുന്നു. ആ MDRT എന്ന് പറയുന്ന അമേരിക്ക വെച്ച് നടക്കുന്ന യോഗത്തിൽ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി നേടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരാൾ വിളിക്കുമ്പോഴേ ഒരു വേഷത്തിനോട് വിളിക്കുമ്പോൾ എത്ര കിട്ടണോ പക്ഷേ എന്ന് പോലും ചോദിക്കാത്തില്ല. ഇപ്പോൾ ഇല്ല ചോദിക്കാറില്ല. അവർ ചോദിക്കും ചേട്ടൻ എത്രയാണ് വാങ്ങിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു തടിതപ്പിൽ നിന്നിട്ടുള്ള രീതിയിലുള്ള ഒരു പോക്ക് മാത്രമല്ലാതെ ഞാൻ നിർബന്ധ ബുദ്ധിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. പിന്നെ അതിലൊക്കെ ഒന്നും പറയാതെ തന്നെ ന്യായമായിട്ടുള്ള രൂപ തന്നിട്ടുള്ള ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറും അത് പ്രശസ്തനായ അങ്ങനെയുള്ള ഒത്തിരി പേര് കളിപ്പിച്ചു വിട്ടവർ ഒരുപാടുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ ഇപ്പം പ്രേക്ഷകർക്ക് ഇനിയിപ്പോൾ വിളിക്കുന്നവരെങ്കിലും അത് കരുതിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
പാവപ്പെട്ട നടനെ കൊണ്ട് ജീവിക്കുന്ന ഒരു വഴി ആർക്കും അറിയത്തില്ല. ഞാൻ അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ പേർക്ക്, ഇനി ചീറ്റ് ചെയ്യാൻ പാടില്ല, ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനൊക്കെ ഇനി പറ്റില്ല, ദൈവത്തെ പറ്റിക്കരുത് തന്നെ അല്ലേ, അതല്ലേ പറയുള്ളൂ. അയ്യാ ആ വാക്കല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു അത്ര വലിയ കൂടുതലൊന്നും ഇല്ല, എന്നാലും ഒരു 10-20 എണ്ണം അത്രയൊക്കെ ഉള്ളൂ.